അതെ, വൈകിട്ട് എത്തുമെന്ന് അറിയാം. എന്നാലും ഇന്നലെ ഒരു 3-4 മണിയായപ്പോ വന്നതാണ്. ഒരു നോക്ക് കാണാൻ, അവസാനമായിട്ട് ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ ഏത് തരത്തിലാണ് കുഞ്ഞുഞ്ഞു സ്വാധീനിച്ചത്, ഉമ്മൻചാണ്ടി സ്വാധീനിച്ചത്? എന്ത് സഹായമാണ് താങ്കൾക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്? 2014 ഒരു ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു. അതില് ഉമ്മൻചാണ്ടി സാറും അന്ന് മുഖ്യമന്ത്രിയായിരുന്നു. അപ്പം എന്നെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് എന്താ മക്കളെ വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊരു വണ്ടിയാ വേണ്ട. ഉടനെ പിയെ വിളിച്ചു, ഞാൻ പറഞ്ഞു വന്നു. ആ മോനെന്താന്ന് വെച്ചാ ചെയ്തു കൊടു. ഉടനെ അവിടെ അപേക്ഷ എഴുതി. അങ്ങനെ എനിക്ക് ഒരു 1.5-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വണ്ടി കിട്ടി, 2-വീലർ. ആ വണ്ടിയാണോ അത്? ആ വണ്ടിയാണ് ഇത്. ഇത് മൊത്തം നന്നാക്കി ഞാൻ ഇത് നന്നാക്കിയ വൈദ്യുതി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പുതിയ വണ്ടി എടുക്കായിരുന്നു. സാറുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു പുതിയ വണ്ടി എനിക്ക് കിട്ടും. സാറിനെ വിളിച്ച നേരത്തെ എന്നെ വിളിക്കാൻ മേലായിരുന്നു. എന്നെ ആർക്കും വേണ്ട, കാലന് പോലും വേണ്ടാതെ കിടക്കുവാനെ. ആ സാറുണ്ടായിരുന്നെങ്കില് എനിക്കിപ്പൊ പുതിയൊരു വണ്ടി എനിക്ക് ഇതായിട്ട് തന്നേനെ. എന്താ പക്ഷേ ഇതുപോലുള്ള കാഴ്ചകളാണ് നമുക്ക് പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ തറവാട് മുറ്റത്ത് കാണാൻ കഴിയുന്നത്. നിരവധി പേർ, അദ്ദേഹത്തിന്റെ സഹായം ലഭിച്ച ആളുകൾ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ, അദ്ദേഹത്തെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആളുകൾ അവസാനമായി ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കാണുന്നതിനായി, അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ ഒരു നോക്ക് കാണുന്നതിനായി കാത്തിരിക്കുകയാണ്. വലിയ വടവൃക്ഷമായി അദ്ദേഹം വളരുന്നത് പുതുപ്പള്ളിയിൽ നിന്നാണ്. പുതുപ്പള്ളിയിൽ ഇവിടെ തൊട്ടടുത്തുള്ള സെന്റ് ജോർജ് സ്കൂളിൽ KSU യൂണിറ്റ് പ്രസിഡന്റായാണ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതം. ആ പറയൂ.